ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് റുക്സാന. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഷവായ ചിക്കൻ്റെ റെസിപ്പിയാണ്. പക്ഷേ ഷവായ ചിക്കൻ്റെ ഉള്ളിൽ ഞാൻ നിറച്ചിട്ടുണ്ട്, ചിക്കൻ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്. ഇത് ഞാൻ നിധുവിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ അവർക്ക് കേക്ക് വേണ്ട, ഒരു വെറൈറ്റി ആയിട്ട് ചിക്കനാണ് മുറിക്കണതെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഫുൾ ചിക്കൻ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഇതാ ഒരു ഫുൾ ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയോട് കൂടിയ ചിക്കനാണ്. ഇതാണ് നല്ലത്. ഇനി ഇത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിത് കിട്ടിയപ്പോൾ എടുത്തതേ ഉള്ളൂ. ഈ ചിക്കനിലൊക്കെ നന്നായിട്ട് വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞങ്ങളിവിടെ രാത്രിയായിരുന്നു പരിപാടി, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് രാവിലെയാണ് ചെയ്ത് വെക്കുന്നത്. ഏറ്റവും നല്ലത് തലേന്ന് രാത്രി ചെയ്ത് വെക്കുകയാണ്. പക്ഷേ എനിക്കപ്പോൾ ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് രാവിലെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് വരട്ട് കൊടുത്തിട്ടുണ്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചിക്കനിൽ രണ്ട് മസാല പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഒരു മസാല പുരട്ടിയിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ മസാല പുരട്ടി വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓനിയൻ പൗഡറും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഞാനിതാ ഈ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണിത്. ഇതാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനി ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സാധാ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചാലും മതി. അതുപോലെ തന്നെ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പകുതി, ഒരു വലിയ സവാളയുടെ പകുതിയും അതുപോലെ തന്നെ എന്താ പറയുക വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഉപയോഗിച്ചാലും മതി. ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചതിന് ശേഷം നേരത്തെ കൈകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മസാല പുരട്ടി എടുക്കണം. മസാല പുരട്ടുമ്പോൾ ഈ ചിക്കനിൽ എല്ലാ ഭാഗവും നന്നാക്കി ആക്കി കൊടുക്കണം കേട്ടോ. ഫുൾ ചിക്കൻ തന്നെ ആയതുകൊണ്ട് മസാല നന്നായിട്ട് പിടിക്കാൻ പ്രയാസമാണ്. അപ്പോൾ സാവധാനം സമയം എടുത്തിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മസാല ഒക്കെ ഇതാ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഏകദേശം 2 മണിക്കൂർ ഇത് റെസ്റ്റിനായിട്ട് മാറ്റി വെക്കുക. ഞാൻ ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ മാറ്റണത്. ഫ്രീസറിലൊന്നല്ല വെക്കണത്, താഴെയാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് അടുത്ത മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാള, 2 പച്ചമുളക്, ഇനി അതുപോലെ തന്നെ ഇതിലേക്ക് ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പിടി വെളുത്തുള്ളി, ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ചെറിയ തക്കാളിയാണ് കേട്ടോ, അതുപോലെ തന്നെ ഒരു പിടി ചപ്പ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഇനി അതുപോലെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് തൈരാണ്. ഇത് തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം, നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതാ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനാണിത്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത മസാല ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ മസാലയും സാവധാന സമയമെടുത്ത് ചിക്കനിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. ചിക്കന് ഇതുപോലെ വരയിട്ട ഭാഗത്തൊക്കെ അതുപോലെ തന്നെ ചിക്കൻ്റെ ഉൾഭാഗത്തും ഒക്കെ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണേ. ഞാൻ ആ മസാല ഉണ്ടാക്കിയപ്പോൾ വലിയ ജീരകം ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായതുകൊണ്ട് ഞാനിതാ പെരിഞ്ചീരക പൊടി, വലിയ ജീരകം തന്നെയാണ്, 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ആ ജീരകത്തിൻ്റെ പൊടി എല്ലാ ഭാഗത്തും നാൻ വേണ്ടിയിട്ട് വീണ്ടും നന്നായിട്ട് മസാല പുരട്ടി കൊടുത്തു. ഇപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് ചിക്കനിലൊക്കെ പുരട്ടി കൊടുത്തു. ഇനി ഏകദേശം 1/8 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ഓവർനൈറ്റോ ഏകദേശം എത്ര സമയം വെക്കുന്നോ അത്രയും ചിക്കനിൽ മസാല നന്നായിട്ട് പിടിക്കും, അത്രയും ടേസ്റ്റ് കൂടും ചെയ്യും കേട്ടോ. അപ്പോൾ ഏകദേശം 1/8 മണിക്കൂറായപ്പോൾ ഇതാ രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഏകദേശം ഞാൻ മൈദ പുരസ്കാരത്തിന് ശേഷമാണ് ബാക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആ ചിക്കൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടൊരു മസാല ഉണ്ടാക്കുകയാണ്. ഇതിലധികം മസാലകളൊന്നുമില്ല കേട്ടോ. അതാ ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞിട്ട് കൊടുത്ത് കുറച്ചൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് സമയം വഴറ്റൊന്നും വേണ്ടേ. ഇതിലേക്ക് അതുപോലെ തന്നെ കുറച്ച് ചപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളും അധികമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് ഈ സമയം നല്ല തിരക്കായിരുന്നു കേട്ടോ. നിധുവിൻ്റെ ബർത്ത്ഡേക്കുള്ള ബാക്കി ഫുഡും കൂടെ ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ
ഈ സമയത്ത് തന്നെ മന്തിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതുകൊണ്ട് ഇത് വീഡിയോ എടുക്കലൊക്കെ കൂടെ ആയതുകൊണ്ട് തന്നെ ചിലതൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെ ഉപ്പും കൂടെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയല്ലേ കേട്ടോ ഈ മസാല, കാരണം ചിക്കനിലൊക്കെ എല്ലാ മസാലയും പുരട്ടിയതാണല്ലോ. ഇനി ഇതൊന്ന് ചൂടാറണം. ഇനി ആ മസാല ഒക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ചിക്കനാണിത്. ഇനി ആ മസാല ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് നിറക്കണേ. അതിനായിട്ട് നമുക്കിത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. അങ്ങനെ താ ഞാൻ എന്താ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ ഉള്ളിൽ ആ മസാല ഒക്കെ നന്നായിട്ട് നിറച്ച് വെക്കണം. ആ ഈ സമയം ഞാൻ 5 കാടമുട്ട പൊയിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാടമുട്ടയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിമുട്ടയും വെക്കാം. അപ്പോൾ ഒരു ഏകദേശം 1-2 ഒക്കെ മതിയാവും. ഞാൻ കാടമുട്ടനായതുകൊണ്ട് 5 പൊയിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിതാ ഞാൻ ആദ്യം മസാല ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം ഇതാ 2 കാടമുട്ട അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ആദ്യം വെച്ച് കൊടുക്കുമ്പോൾ മസാല നല്ലോണം ഉള്ളോട്ടാക്കി കൊടുക്കണേ. എന്നാലേ ഇതിൽ ഒക്കെ കൊള്ളുള്ളൂ. ഞാൻ അതിന് ശേഷം വീണ്ടും മസാല വെച്ച് കൊടുത്തു. ഇനി ഞാനിതാ വീണ്ടും കാടമുട്ട വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഞാൻ കാടമുട്ടയൊക്കെ വെച്ചു. ഇതാ എല്ലാ കാടമുട്ടയും ഞാൻ ഇതിൽ വെച്ചു. ഇനി ലാസ്റ്റ് മസാല കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ലാസ്റ്റ് മസാല വെക്കാൻ തന്നാലേ ഇത് അടങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചതിന് ശേഷം ഞാനിതാ ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുത്തി കൊടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ള അത് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂചി നൂലും വെച്ചിട്ട് ഇങ്ങനെ ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുത്തിയിട്ട് ആ നൂല് കെട്ടി കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. ഇതിങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4-5 ടൂത്ത് പിക്ക് വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മസാല തീരെ പുറത്തോട്ട് വരില്ല കേട്ടോ. ഇനി ഇതാ ഞാനൊക്കെ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ കാല് രണ്ടും കൂടെ ഇതുപോലെ തന്നെ നൂല് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണേ. എന്നാലേ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഇത് നേരെ ഒന്ന് എന്താ പറയുക ഒന്ന് ഒതുങ്ങി നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെ അതാ ഞാൻ ചിക്കൻ്റെ കാല് ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചിക്കനൊക്കെ നല്ല ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ മാറ്റി കൊടുക്കണം. ആദ്യം ഞാൻ കുക്കറിലിരുന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഇതാ കുക്കറിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒഴിച്ച് കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതാ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കണേ. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ നല്ലത്, കാരണം ആ അടിഭാഗത്താണ് വെന്ത് കിട്ടാൻ പ്രയാസം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ആ മസാല ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. ഏകദേശം ഒരു 3 വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഫ്ലെയിം അതുപോലെ തന്നെ ഒരു മീഡിയത്തിലേക്കാണ് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3 വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ ഇത്ര പ്രഷറൊക്കെ ഒഴിവാക്കി കേട്ടോ. ഇതാ അതിന് ശേഷം ഞാൻ കുക്കർ തുറന്നപ്പോൾ ഏകദേശം ഇതാ ഇതുപോലെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ അടിഭാഗം ഇതാ തിരിച്ചിട്ടതാണ് കേട്ടോ നിങ്ങൾ കാണിച്ചു തരുന്നത്. മറ്റേ ഭാഗവും ഇങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു വലിയ ഫ്രൈ പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത് ആ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ ഫ്രൈ പാനിലൊക്കെ എല്ലാ ഭാഗത്തും ഓയിൽ നന്നായിട്ട് ആക്കി കൊടുക്കുക. ഇനി അതിനുശേഷം ഇത് ആ ചിക്കന് നല്ല പതുക്കെ വേണ്ട ഇതിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്, കാരണം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാവധാനം വേണം എടുത്ത് വെക്കാൻ. അതാ ഞാൻ ഇതാ ഇതാ ഫ്രൈ പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതാ ഇതുപോലെ ഒന്ന് നിൽക്കട്ടെ. ഈ സമയം വേണം തീ ഒന്ന് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് വേവാനൊന്നുമില്ല, ജസ്റ്റ് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ ഞാൻ ആ കുക്കറിലുള്ള മസാലയും അതേപോലെ തന്നെ ഈ ചിക്കൻ്റെ ഇറങ്ങിയ വെള്ളവും ഓയിലും ഒക്കെ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ആ മസാല ഒക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കുക. ഇനി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോഴേക്ക് ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഈ ചിക്കനിൽ പിടിക്കും. അങ്ങനെ ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ തിരിച്ചിടണമെന്ന് എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ആ സമയം ഇത് വേറെ വീഡിയോ എടുക്കാൻ പോയതുകൊണ്ട് തന്നെ. അപ്പോൾ സാവധാനം തിരിച്ചിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഇതൊക്കെ ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് പൊളിഞ്ഞു പോരും. അങ്ങനെ ഇതാ ഞാനൊക്കെ റെഡി ആയി ഇതാ തിരിച്ചു മറിച്ചിട്ടൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ മസാലയ്ക്ക്. 2 മസാലനെ പുരട്ടിയതുകൊണ്ട് ചിക്കന് ഒരു ഷവായ ചിക്കൻ്റെ ടേസ്റ്റും, പിന്നെ അത് ഉള്ളിൽ നിറച്ചതായതുകൊണ്ട് തന്നെ ആ മസാലയ്ക്ക് വേറൊരു ടേസ്റ്റും, നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു ചിക്കന്. അപ്പോൾ എൻ്റെ ഈ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.